ഹായ് ഫ്രണ്ട്സ് അവ എല്ലാവർക്കും ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഞങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം ആ തൊട്ടടുത്തുള്ള ബെൽബട്ടണിനോട് അമർത്താം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്യൂസ് ക്യാമ്പറ്റിലെ ബ്ലാക്കിന് കളിക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് ഇത് പൊതുവേ കളിച്ച് വരാറുള്ളത് കുറവാണ് അധിക ഗ്രാൻഡ് മാസ്റ്ററും അതേപോലെ തന്നെ സാധാരണ നല്ല പ്ലേയേഴ്സും കളിച്ച് വരാറില്ല പക്ഷേ നമുക്ക് ഒരു സാധാരണ ആൾക്കാരോട് നമുക്കിത് എന്തെങ്കിലും പ്രയോഗിച്ച് നോക്കാവുന്ന ഒരു ഓപ്പണിങ്സാണ് ഇന്ന് നോ പറഞ്ഞു തരാൻ പോകുന്നത് ബ്ലാക്കിന് എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പണിങ്സ് കൂടിയാണിത് അപ്പോൾ നേരെ വീടിലേക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ അതിൻ്റെ വേരിയേഷനിലേക്ക് പോകാം വേരിയേഷൻ എന്ന് പറയുന്നത് ഡി ഫോർ ആണ് ഡി ഫോറിന് നൈറ്റ് എഫ് സിക്സ് നിങ്ങൾക്കറിയാം ഇത് ഒരു ക്യൂൻസ് ഗെയിമറ്റിൽ കളിക്കുന്ന ഒരു വേറൊരു ക്യൂൻസ് പോൺ ഗെയിം ഓപ്പണിങ്സ് ഓപ്പണിങ്സാണിത് നൈറ്റ് എഫ് സിക്സ് വിളിച്ചു നൈറ്റ് എഫ് സിക്സിന് സി ഫോർ വിളിച്ചു നിങ്ങൾക്കറിയാവുന്നതാണ് സി ആണ് സി ഫോർക്ക് ഇ ഫൈവ് സാധാരണ ഈ ഒരു ഓപ്പൺസ് കളിച്ച് വരുന്ന കുറവാണ് ഇ ഫൈവ് കളിക്കുക കളിച്ചു ഇ ഫൈവിന് ഡി ഇൻറ്റു ഇ ഫൈവ് ഡി ഇൻറ്റു ഇ ഫൈവിനാകുമ്പോൾ ഇവിടെ രണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റ് ത്രെഡാണ് അതുകൊണ്ട് തന്നെ ബ്ലാക്കിൻ്റെ ഈ നൈറ്റ് എന്തായാലും ഇവിടെ ഒന്ന് മാറ്റിയേ പറ്റൂ അപ്പോൾ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ബ്ലാ വൈറ്റ് കളിക്കുന്ന ബ്ലാക്ക് കളിക്കുന്നത് നൈറ്റിനെ ഇ ഫോറിലോട്ട് കളിച്ചു നൈറ്റ് ഇ ഫോറിലോട്ട് കളിച്ചപ്പോൾ ഇവിടെ ബ്ലാക്ക് വൈറ്റിന് മൂന്ന് ഓപ്ഷൻ രണ്ടോ മൂന്ന് ഓപ്ഷൻസിൽ ഇപ്പോൾ ബ്ലാക്കിന് ഇവിടെ കളിക്കാം സോറി വൈറ്റിൻ്റെ കൂടെ കളിക്കാം ഒന്നാണ് ആദ്യത്തെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് എഫ് ത്രീ കളിക്കാം അതായത് എഫ് ത്രീ കളിച്ചുകൊണ്ട് മുന്നേറാം അതല്ലെങ്കിൽ എ ത്രീ കളിക്കാം അതുമല്ലെങ്കിൽ നൈറ്റിനെ എഫ് സി എഫ് ത്രീയിലോട്ട് കളിക്കാം ഈ ഒരു മൂന്ന് വേരിയേഷനാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എഫ് സിക്സ് എഫ് ത്രീ കളിച്ചാലുള്ള അതിൻ്റെ പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എഫ് ത്രീ കളിച്ചു അപ്പോൾ എഫ് തിരി കളിച്ചാൽ തന്നെ ഏകദേശം വൈറ്റ് തോറ്റുമെന്നും പറയാം കാരണം എഫ് തിരി കളിച്ചാൽ അടുത്ത വലിയൊരു ട്രാപ്പ് വരുന്നുണ്ട് നൈറ്റ് സോറി ബിഷപ്പ് ബി ഫോർ ബിഷപ്പ് ബി ഫോർ ചെക്കാണ് കാരണം നമ്മളിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ക്യൂവിന് ചെക്കാണത് അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഈ ഒരു കിങ്ങിന് ചെക്കാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കിങ്ങിനെ രക്ഷിക്കേണ്ട ആവശ്യകത വരുന്നുണ്ട് ഈ ഒരു ബിഷപ്പ് കളിക്കുമ്പോൾ അപ്പോൾ എന്തായാലും അത് നമുക്ക് നൈറ്റ് കൊണ്ട് തടയാം അല്ലെങ്കിൽ ബിഷപ്പ് കൊണ്ട് തടയാം പക്ഷേ ഇവിടെ കളിക്കുന്നത് ബിഷപ്പ് കൊണ്ട് തടയുകയാണ് അത് കളിക്കുന്നത് ബിഷപ്പ് ഡി റ്റു ആണ് അപ്പോൾ ബിഷപ്പ് ഡി ടു കളിക്കുമ്പോൾ ഞാൻ നേരിട്ട് ബിഷപ്പിൻ്റെ ബിഷപ്പ് എടുക്കുകയല്ലേ ചെയ്യുന്നത് അതിൻ്റെ പകരം അടുത്തൊരു ചെക്ക് ക്യൂൻ എച്ച് ഫോറിൽ കളിക്കുന്നു നിങ്ങൾക്കിവിടെ കാണാൻ സാ സാധിക്കുന്നതാണ് ക്യൂൻ എച്ച് ഫോറില് അടുത്തൊരു ചെക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്തൊരു ചെക്ക് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തത് അതിനുശേഷം ജി ത്രീ കളിച്ചു അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു കളി കളിക്കുന്നത് അതായത് നൈറ്റിൻറ്റു ജി ത്രീ കളിച്ചുകൊണ്ട് ആ ഒരു ചെക്കിനെ മറവ് ചെയ്യുകയാണ് കാരണം വേറെ ഒന്നും കളിക്കാൻ സാധിക്കില്ല വൈറ്റിന് അതുകൊണ്ട് തന്നെ ജി ത്രീ കളിച്ചു അപ്പോൾ അടുത്ത് കളിക്കുന്നത് നൈറ്റ് നൈറ്റിൻറ്റു ജി ത്രീയാണ് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കമാണ് നൈറ്റിൻ്റെ ജി ത്രീ അപ്പോൾ എന്തായാലും ബ്ലാക്ക് വൈറ്റിന് ഇതിന് പ്രതികരിച്ചേ പറ്റുമോ അപ്പോൾ എന്തായാലും എച്ചിൻറ്റു ജി ത്രീ കളിച്ചു വിചാരിക്കാം അതായത് എച്ചിൻറ്റു ആണ് ജി ത്രീ കളിക്കുന്നതെങ്കിൽ അടുത്ത ചെക്ക് മേറ്റ് ആണ് അതായത് ക്യൂനിൻറ്റു ജി ത്രീ ചെക്ക് മേറ്റ് അപ്പോൾ കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ക്യൂവിന് എവിടെയും പോകാൻ സാധിക്കില്ല നമ്മൾ സോറി കിങ്ങിന് നമ്മളുടെ കിങ് ഈ ഒരു ബിഷപ്പ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സ്ക്വയറിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ക്യൂവിനും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കിങ്ങിലേക്ക് രക്ഷപ്പെടാനുള്ള ഇല്ല അപ്പോൾ ഇതിനെ മുൻകൂട്ടി കണ്ടു കൊന്ന് കൊണ്ട് നമുക്ക് ഈ ഒരു എച്ചിൻ്റെ ജി സിക്സ് ജി ത്രീനു പകരം ബിഷപ്പിൻ്റെ വിഷപ്പെടുത്തൽ അതായത് നമ്മുടെ ഈ ഒരു സ്ക്വയർ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വയ്യ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബെസ്റ്റ് മൂവ് ഉണ്ട് അതായത് നൈറ്റ് ഇ ഫോർ ചെക്ക് മീറ്റർ ആണ് ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു വിദേശം നിങ്ങൾ കാണാൻ സാധിക്കും നൈറ്റ് ഇ ഫോർ ചെക്ക് മീറ്റാണ് കാരണം നൈറ്റ് ഈ ഒരു സ്ക്വയറും അതേപോലെ തന്നെ ഈ സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നു നമുക്ക് ബ്ലാ വൈറ്റിന് ഈ ഒരു പോണുകൊണ്ട് ഇതിനെടുക്കാൻ സാധിക്കില്ല കാരണം ഇവിടെ ആദ്യം ചെക്കാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെക്കിന് ഇല്ലാതാക്കിയേ പറ്റും പക്ഷേ ചെക്കിന് തടക്കാനുള്ള ഒരു പീസും വൈറ്റിന് ഇല്ല അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വൈറ്റ് സോറി ബ്ലാക്ക് വിജയിച്ചു അപ്പോൾ നമ്മൾ നോക്കിയത് എഫ് ആണ് അപ്പം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് കളിച്ചാലുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏത് എന്തിനാണ് കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ബിഷപ്പ് ഇവിടെ വരുക വരുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് ബിഷപ്പ് ബി ഫോറിൽ വന്നിട്ട് ഒരു ചെക്ക് തരുന്നൊരു പ്രശ്നമുണ്ട് അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഏത് കളിക്കുന്നത് പക്ഷേ ഏത്തിരി കളിച്ചാലും അടുത്തൊരു അൺ ആയിട്ടുള്ള മൂവാണ് ബീസിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു പീസും ഈയൊരു നൈറ്റും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്യൂ റൂക്കും പിൻ ഒരു ഡയഗണലിൽ ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ വൈറ്റിന് ഒരു അവസരം കൊടുക്കുകയാണ് ക്യൂണിനെ ഡി ഫൈവിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് കാണാൻ സാധിക്കും ക്യൂ ഡി ഫൈവ് വന്നതോടുകൂടി ഈ രണ്ട് സാധനവും ഫോർക്ക് ഫോർക്കായിരിക്കുകയാണ് അതായത് ഒരു സമയത്ത് രണ്ട് പീസിനെയും ക്യൂന് അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആ രണ്ട് പീസിനും എനിക്ക് രക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാനതൊരു ഒരു ക്യൂവിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അടുത്തൊരു മോ മോ നീക്കുകയാണ് ബിഷപ്പ് ബി സെവൻ ബിഷപ്പ് ബി വി കൂടി ഒരു അത്യാവശ്യം നല്ല കളി അറിയുന്നവരാണെങ്കിൽ എന്തായാലും ഇത് ട്രാപ്പ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ബിഷ് ക്യൂവിനെ മുമ്പത്തെ സ്ഥാനത്ത് അതായത് ക്യൂൻ ഡി വില കൊണ്ടുപോകും പക്ഷെ ഒരു പെട്ടെന്ന് എല്ലാ പീസും എടുത്തു പോകുന്ന ഒരു അത്യാഗ്രഹിയാണെങ്കിൽ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ബിഷ് ക്യൂവിനിൻറ്റു ബി സെവൻ കളിക്കും അപ്പോൾ ക്യൂനിൻ്റെ ബി സെവൻ കളിക്കുമ്പോൾ അടുത്ത അടുത്തൊരു പീസ് വരുന്നു നൈറ്റ് സി ത്രീ സോറി നൈറ്റ് സി സിക്സ് നൈറ്റ് സി സിക്സോടുകൂടി ക്യൂവിന് മനസ്സിലാകും എന്നെ കൊടുക്കാനുള്ള വഴിയാണ് നൈറ്റ് സി എ എന്ന്. അപ്പോൾ എന്തായാലും ക്യൂ അവിടെ രക്ഷപ്പെട്ടേ പറ്റും അപ്പോൾ ക്യൂവിന് എ ത്രീ എ സിക്സ് കളിക്കുന്നു ക്യൂവിന് എ സിക്സ് കളിക്കുമ്പോൾ അടുത്തൊരു നൈറ്റ് നൈറ്റ് സി ഫൈവ് കളിക്കുന്നു കാരണം ഈ ഒരു നൈറ്റ് സി ഫൈവ് മുമ്പ് തന്നെ ക്യൂന് പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ടാണ് ക്യൂന് ആദ്യം തന്നെ എ ത്രീ കളിച്ചത് സോറി എ സിക്സ് കളിച്ചത് ഇപ്പോൾ ക്യൂവിന് പോകാനുള്ള ഒരേ ഒരു എന്ന് വെച്ചാൽ ക്യൂവിന് ബി ഫൈവ് ആണ് അപ്പോൾ ക്യൂവിന് ബി ഫൈവ് കളിക്കുമ്പോൾ എ സിക്സ് കളിച്ചാണ് നമ്മുടെ ക്യൂവിനെ നഷ്ടപ്പെടുകയാണ് വൈറ്റിന് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ക്യു വേറെ ഒന്നും വൈ ഇവിടെ വൈറ്റിന് കളിക്കാനോ അപ്പോൾ ക്യൂവിൻ്റെ നൈറ്റ് എടുക്കുന്നു അപ്പോൾ പോണിൻ്റെ നൈറ്റ് എടുക്കുന്നു ഈ ഒരു പൊസിഷനിൽ ഒരു ബിഷപ്പും ഒരു നൈറ്റും ബ്ലാക്കിനും നഷ്ടമാണ് എന്നാലും ഒരു വലിയ പീസായ ക്യൂവിനും ബ്ലാക്കിന് ലാഭമാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് വിജയിക്കും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാം ഇതൊന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്